എല്ലാ ഫൈനലുകളും ചിലർ പറയുന്നത് പോലെ വിരസമായ മത്സരങ്ങളായിരുന്നേക്കാം. പക്ഷേ ഇന്നലെ ഒരു കോച്ച് എന്ന നിലയിൽ ഞാൻ ഇന്നലെ കളിയെ വാച്ച് ചെയ്ത സമയത്ത് രണ്ട് ടീമും, അതായത് സ്പാനിഷ് ടീം അവരുടെ ബേസിക്കായ ഫുട്ബോൾ, അതായത് ആക്രമണ ഫുട്ബോൾ കാഴ്ചവെക്കുമ്പോഴും, ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ടീം വെയിറ്റ് ഫോർ ദ എറർ എന്ന് പറയുന്ന സിസ്റ്റത്തിലായിരുന്നു കളിച്ചിരുന്നത് ഫസ്റ്റ് ഹാഫിൽ. കാരണം തുല്യ ശക്തികളുടെ പോരാട്ടം എന്ന് നമ്മൾ പറയാൻ പറ്റുമെങ്കിലും ഇംഗ്ലണ്ട് ടീം വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് സ്പാനിഷ് ടീമിനെ ഫസ്റ്റ് ഹാഫിൽ നേരിട്ടത്. കാരണം നമുക്ക് വേണം, വളരെ പന്തിറക്കത്തോടെ അഴകോടു കൂടിയും സ്പാനിഷ് ടീം കളിക്കുന്ന സമയത്തും വെയിറ്റ് ഫോർ ദ എറർ ദെൻ അറ്റാക്ക് എന്ന ഒരു സിസ്റ്റത്തിലാണ് ഇംഗ്ലീഷ് ടീം ഫസ്റ്റ് ഹാഫിൽ കളിക്കാൻ ശ്രമിച്ചത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എന്താ പറയുക, ചെറിയൊരു ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ മുതലെടുത്തിട്ടാണ് സ്പാനിഷ് ടീം വളരെ ബ്യൂട്ടിഫുള്ളായി ഗോൾ നേടിയത്. ആ ഗോൾ നേടിയതിന് ശേഷം ഇംഗ്ലണ്ട് ടീം കുറച്ചു പുറകിലേക്ക് പോയിരുന്നെങ്കിൽ പോലും, പക്ഷേ അതിന് വളരെ വളരെ മികച്ച ഒരു ലെവലിൽ അവർ തിരിച്ച് റിയാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഈ വിജയം, ഇത് എൻറ്റയർലി ടൂർണമെന്റിന് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സ്പാനിഷ് ടീമിന് ഈ വിജയം അർഹിച്ചതാണ്. തീർച്ചയായും ഒരു കോച്ച് എന്ന നിലയിൽ പ്രത്യേകിച്ച് നമ്പർ സിക്സ് പ്ലേയേഴ്സിനെ ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കോച്ച് എന്ന നിലയിൽ റോഡ്രി പുറത്തു പോയപ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ഒന്ന് പതറി ആസ് എ കോച്ച് എന്ന നിലയിൽ. കാരണം ആ സ്പാനിഷ് ടീമിനെ ചാലക ശക്തിയായി വർത്തിക്കുന്ന റോഡ്രി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് ഒരു കോച്ച് എന്ന നിലയിൽ എനിക്ക് വേവലാതി ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം വന്ന റോഡ്രിക്ക് ശേഷം വന്ന പ്ലെയർ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ആ ഒരു റോഡ്രിയുടെ ഭാഗം ഫില്ല് ചെയ്യുകയും സ്പാനിഷ് ടീം അതേ പന്തുടക്കത്തോടെയും അതേ അഴകോടെയും കൂടി കളിക്കാൻ ശ്രമിച്ചു വരുന്നത് ഫുട്ബോൾ ലോകത്തിന് നൽകുന്ന വലിയ സമ്മാനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്.